നമസ്കാരം. ലോകത്താദ്യമായി ഒരു രാജ്യത്ത് രണ്ട് കോവിഡ് വാക്സിനുകൾക്ക് സാങ്കേതികവും ശാസ്ത്രീയവുമായ അനുമതി നൽകിയ വിവരം എത്ര അഭിമാനത്തോടെയാണ് ലോകത്തെമ്പാടുമുള്ള ഭാരതീയർ കാണുന്നത്. അതിന്റെ പരീക്ഷണ ഘട്ടങ്ങളിലടക്കം ആശങ്കയുണ്ടായിരുന്ന ഒരു വിഷയത്തിൽ ഇത്ര ശക്തമായ ഒരു ഗവേഷണ മുന്നേറ്റം നടത്തിയ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഓരോ ഭാരതീയനും അഭിമാനിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്ത് നല്ല കാര്യത്തിനും ഉടക്കുമായി ചില ഉടായ്പുകാർ ഇറങ്ങുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. ഇക്കുറിയും ആ പതിവ് കാഴ്ച തെറ്റിയില്ല. ആദ്യം ഈ കോവിഡ് വാക്സിനെതിരെ ഉടക്കുമായി എത്തിയത് ശശി തരൂർ എം പി ആണ്. ഗ്ലോബൽ സിറ്റിസൺ, അതായത് ആഗോള പൗരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ലോകത്തിന്റെ സ്പന്ദനങ്ങളും ലോകത്തിന്റെ നടപടിക്രമങ്ങളും ഒക്കെ തന്നെ അറിയാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയായാലും ഉടക്കുമായി എത്തി, ഒരു കാര്യവുമില്ലാത്ത ഉടക്കുമായി എത്തുന്ന ഇവരെയൊക്കെ ആര് മൈൻഡ് ചെയ്യാൻ എന്നുള്ളതാണ് വാസ്തവം. പിന്നീടെത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട യെച്ചൂരി സഖാവാണ്, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. യെച്ചൂരിക്ക് എന്തിനേയും എതിർത്തേ ശീലമുള്ളൂ, പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളെ. യെച്ചൂരിയുടെ സർക്കാർ ഇവിടെ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ, അപ്പം യെച്ചൂരിയുടെ പാർട്ടിയുടെ സർക്കാർ ഈ ഒരു വിഷയത്തിൽ വളരെ അംഗീകൃതമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടും നമ്മുടെ യെച്ചൂരി സഖാവിന് അതൊന്നും സഹിക്കാനായില്ല. പരീക്ഷണത്തിന്റെ വിവരങ്ങളൊക്കെ പുറത്തുവിടണം, അല്ലെങ്കിൽ ഇവിടെ കോവിഡ് വാക്സിൻ എടുക്കാൻ സമ്മതിക്കില്ല, സൂചി ഒടിച്ചു കളയും എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ചൈനയിൽ നിന്ന് യെച്ചൂരി സഖാവിന് വാക്സിനുമായി ഷീ ജിൻ പിങ് വിമാനം കയറി ഇവിടെ എത്തുമോ എന്നുള്ളതാണ് സംശയം. ചൈനയിൽ നിർമ്മിച്ചതല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ വാക്സിൻ പോരാ എന്നാണ് യെച്ചൂരി സഖാവ് പറയുന്നത്. ചൈനയാണ് കൊറോണ വൈറസിന്റെ ഉത്ഭവ കേന്ദ്രം, അതിനെക്കുറിച്ച് സഖാവിനൊന്നും മിണ്ടാനില്ല, സഖാവിനൊന്നും പറയാനുമില്ല. പക്ഷേ സഖാവ് പറയുന്നത് ഇതിന്റെ പരീക്ഷണം അത് കാര്യങ്ങളൊക്കെ സഖാവിനെ ധരിപ്പിക്കണം, സഖാവ് വലിയ ശാസ്ത്രജ്ഞനാണ്, അതൊക്കെ പരിശോധിച്ച ശേഷം ഇവിടെ അനുമതി കൊടുക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, സഖാവിന്റെ അനുമതി വേണമല്ലോ ഇവിടെ പരീക്ഷണം നടത്താനും വാക്സിൻ പുറത്തിറക്കാനും അനുമതി തേടാനും ഒക്കെ. നമുക്ക് ഈ സഖാവിന്റെ അഭിപ്രായങ്ങൾ എന്താണ് ഏതാണ് എന്നൊക്കെ ഒന്ന് നോക്കാം. എന്തായാലും ഉടക്കാണ്, എന്ത് നല്ല കാര്യം വന്നാലും, ജനങ്ങൾക്ക് എന്ത് നല്ല കാര്യം വന്നാലും ഉടക്കുക എന്നത് ഈ തരംതാണ രാഷ്ട്രീയ പാർട്ടിയുടെ നയം മാത്രമാണ്. അപ്പോൾ പിന്നെ സീതാറാം യെച്ചൂരിയിൽ നിന്ന് ഇതൊക്കെ അല്ലാതെ എന്ത് പ്രതീക്ഷിക്കാൻ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. കോവിഡ് വാക്സിൻ രാജ്യത്തെ ജനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് രംഗത്ത് വന്നത്. രണ്ട് കൊറോണ വാക്സിനുകൾക്ക് അനുമതി നൽകിയത് രാഷ്ട്രീയ ലാഭത്തിനാണ് എന്നാണ് യെച്ചൂരി സഖാവ് പറയുന്നത്. എന്ത് രാഷ്ട്രീയ ലാഭമാണ് എന്ന കാര്യം ഒന്ന് വിശദീകരിക്കാനെങ്കിലും യെച്ചൂരി സഖാവ് തയ്യാറാകേണ്ടതാണ്. പെട്ടെന്ന് വാക്സിന് അനുമതി നൽകുന്നത് രാജ്യത്തെ മരുന്ന് നിർമ്മാണ മേഖലയുടെ വിശ്വാസ്യത തകർക്കുമെന്നും യെച്ചൂരി പറഞ്ഞു. അല്ല, അതിനകത്ത് എന്ത്, ഈ വിശദീകരണത്തിലൊക്കെ എന്ത് ശാസ്ത്രീയതയാണ് ഉള്ളത്? കൊച്ചുകുട്ടികൾ പോലും കളിയാക്കി ചിരിക്കുകയുള്ളൂ. അനുമതി നൽകിയ യോഗത്തിന്റെ വിവരങ്ങളും പരീക്ഷണ വിവരങ്ങളും പുറത്തുവിടണം. ആഹാ, അപ്പോൾ CPM ആണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യാറുണ്ട്, അതായത് വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇവിടെ കൃത്യമായി ശാസ്ത്രജ്ഞർ ഇതൊക്കെ പരീക്ഷിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ വേണ്ട പോലെയാക്കി അതിന്റെ എല്ലാവിധ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയും ഇത് കടന്നു പോയിട്ടാണ് ഈ DGCA ഇതിന് അനുമതി നൽകിയത് എന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും യെച്ചൂരി സഖാവിന് ഉണ്ടാകും എന്നാണ് നമ്മളൊക്കെ കരുതിയത്. അതില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. രണ്ട് കോവിഡ് പ്രതിരോധ വാക്സിന് വിതരണാനുമതി നൽകിയതിൽ ഇന്ത്യയെ ലോകാരോഗ്യ സംഘടന അടക്കം അംഗീകരിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ആവശ്യമില്ലാത്ത വിമർശനങ്ങളുമായി എത്തുകയായിരുന്നു നമ്മുടെ യെച്ചൂരി സഖാവും നമ്മുടെ തരൂർ മാമനും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. കൊള്ളാം. ഏതായാലും ഈ ഒരു വിഷയത്തിൽ വലിയ താത്വികമായ അവലോകനം ഇവർ നടത്തിയതിൽ നന്ദിയുണ്ട്, പ്രതികരണം നടത്തിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഇത്തരം ഉടക്കമായി നിങ്ങളൊക്കെ എത്തും എന്നറിയാം. നന്മയ്ക്കെതിരെ, നല്ലതിനെതിരെ, ജനങ്ങൾക്കെതിരെ ഉള്ള തീരുമാനങ്ങളാണല്ലോ ഇതെല്ലാം. ഇതിനകത്ത് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനും രാഷ്ട്രീയം കലർത്താനും ശ്രമിക്കുന്നത് ഇവിടെ കേന്ദ്ര സർക്കാരാണ്, അല്ല ഇവരാണ് ശ്രമിക്കുന്നത്. ഇവരാണ് ഇതിനെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു നേട്ടം ഭാരതം കൈവരിച്ചപ്പോൾ ഭാരതത്തിനൊപ്പം നിൽക്കാതെ ചൈനയിൽ നിന്ന് വാക്സിൻ കൊണ്ടുവരും എന്ന ചിന്ത മനസ്സിൽ ഇട്ടുകൊണ്ടാണ് നമ്മുടെ യെച്ചൂരി സഖാവ് ഈ ഡയലോഗുകളൊക്കെ അടിക്കുന്നത്. തരൂർ സാറിനാണെങ്കിൽ എവിടെ നിന്നാണ് വാക്സിൻ കൊണ്ടുവരുന്നത് എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ അദ്ദേഹം തന്നെ വേറെ ഉണ്ടാക്കിയെടുക്കുമോ എന്നറിയില്ല. അതോ ഇനി വിദേശ ബന്ധങ്ങളൊക്കെ ഉള്ള വ്യക്തിയല്ലേ, വിദേശത്തു നിന്നുള്ള വാക്സിനുകളും ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും ഇന്ത്യ ഒരു അഭിമാന നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്, അത് ഇവിടുത്തെ ഓരോ ഭാരതീയനും അറിയാം. പിന്നെ ചൈനയ്ക്ക് വേണ്ടി ഇവിടെ ഇരുന്നു കൊണ്ട് ചെണ്ട കൊട്ടുന്ന യെച്ചൂരി സഖാവിനെ പോലെയുള്ളവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പഠിച്ചതേ പാടൂ, രാജ്യദ്രോഹമേ അല്ലെങ്കിൽ രാജ്യവിരുദ്ധതയെ അവർക്കൊക്കെ പറ്റൂ എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഭാരതീയർക്ക് എന്താണ് സംശയം? ഒരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമേ.